ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യുവാണ്. വിജിത്ത് ഞാനും കൂടെ ഇറങ്ങിയിട്ടുണ്ട്. ഒരു വർക്കല ക്ലിഫ് വരെയാണ് പോയിട്ട് വരാനാണ് പ്ലാൻ. വിജിത്ത് കല്ലമ്പലം വെയിറ്റ് ചെയ്യും, അപ്പോൾ ഞാൻ കല്ലമ്പലത്തുനിന്ന് ജോയിൻ ചെയ്യും. ഇന്നിപ്പോൾ റൈഡിന് ഇറങ്ങാനുള്ള പ്രധാന കാരണം ഇൻസ്റ്റാ 360 നമ്മളെ GPS ഗാർമിനുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ നമ്മൾ പോകുന്ന സ്പീഡെല്ലാം വീഡിയോയിൽ കൂടെ നമുക്ക് കാണാൻ പറ്റും ലാസ്റ്റ് സേവ് ചെയ്യുമ്പോൾ. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണെന്ന് പോണത്. ഇപ്പോൾ പോകുന്നത് 30 km/h. അപ്പോൾ വീഡിയോയിൽ അത് കാണിക്കുമായിരിക്കും. അപ്പോൾ ആ ഒരു ഫോറിനേഴ്സിൻ്റെയൊക്കെ വീഡിയോയിലാണ് അത് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ്, അതുകൊണ്ടാണ് ഈ വെയിലത്ത് ഇറങ്ങിയത്. പറഞ്ഞ സമയത്ത് എത്താത്തതുകൊണ്ട് കാറ് കയറി വന്നേക്കാണ് വിജിത്ത്. ഓ, ആരും വരും പറഞ്ഞിട്ട് അരുണ് കാറ് സർവീസ് ചെയ്യാൻ പോയി. ട്രക്ക് ഡൊമാനയിൽ കാർബൺ വീലിട്ട വണ്ടിയാണ്. സാല ഇറ്റാലിയ സാഡിലാണ്. അല്ലല്ല, ജസ്റ്റ് വർക്കല വരെ പോയിട്ട് പോയി. വിജിത്ത് മിന്നലാണ്, നമുക്ക് കൂടെ പിടിക്കാനൊന്നും പറ്റത്തില്ല. നമ്മളുള്ളത് കല്ലമ്പലം ജംഗ്ഷനാണ്. കല്ലമ്പലത്തിൽ നിന്ന് വർക്കലയോട്ട് പോകാനാണ് പ്ലാൻ. നമ്മളങ്ങനെ മൈതാനത്തെത്തി ക്ലിഫിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് വളരെ കാഷ്വലായിട്ട് തുടങ്ങിയ ഒരു സൈക്ലിംഗ് ഗ്രൂപ്പാണ്. ഒന്ന് സമയം കളയ, ചെറിയ വ്യായാമം, പരസ്പരം പരിചയപ്പെടുക, അത്രയൊക്കെ ഉള്ളായിരുന്നു ഉദ്ദേശം. പക്ഷേ ഇന്നിപ്പോൾ കംപ്ലീറ്റ് ഒരു ഗെയിം ചേഞ്ചിങ് രീതിയിലോട്ട് സംഭവങ്ങളൊക്കെ തിരിഞ്ഞിരിക്കുകയാണ്. അത് വളരെ ചെറുപ്പക്കാരായിട്ടുള്ള കുറേ സൈക്കിൾ എന്തൂസിയാസ്റ്റുകൾ എന്ന് പറയാം, അവർ നമ്മുടെ ഗ്രൂപ്പിലോട്ട് വന്നോടി. എന്താണോ ഇതുവരെ ആ സൈക്ലിംഗ് ഗ്രൂപ്പിൽ നടന്നുകൊണ്ടിരുന്നത്, അതിൽ നിന്നൊക്കെ ഒരു വലിയൊരു വ്യത്യാസം സംഭവിച്ചിരിക്കുകയാണ്. വ്യത്യാസം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ സൈക്ലിംഗ് കൊണ്ട് എന്തൊക്കെയാണോ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത് അല്ലെങ്കിൽ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്, അങ്ങനെ ഉദ്ദേശങ്ങളൊന്നുമില്ല, എണീക്കുക, കുറച്ച് സൈക്കിൾ കിട്ടുക, അത്ര വലിയ ഭയങ്കര ഉദ്ദേശങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കവെയാണ് നമ്മുടെ ഗ്രൂപ്പിലോട്ട് പുതിയ അംഗങ്ങളെല്ലാം വരികയും നമ്മുടെ ഗ്രൂപ്പ് വളരെ ശക്തി ആർജ് ഡൈനാമിക്കായിട്ട് മുമ്പോട്ട് പോവുകയൊക്കെ ചെയ്തത്. അതിലൊരാളാണ് നമ്മുടെ ഷാനി. അപ്പോൾ ഞാൻ വന്നത് ഷാനിയെ കുറിച്ച് പറയാനല്ല, നമ്മുടെ ഒരു അപ്കമിങ് ടെറർ എന്നൊക്കെ പറയാവുന്ന തരത്തിലാവുന്ന തരത്തിലുള്ള ഒരു മെമ്പറാണ് വിജിത്ത്.
വിജിത്ത് നമ്മള് ഈ വെറുതെ സൈക്കിൾ ചവിട്ടുക, നമ്മളൊക്കെ പറഞ്ഞില്ലേ മാക്ക് മാക്കനെ കിടന്ന് ചവിട്ടുക എന്നൊക്കെ പറയില്ലേ, അതിന്നൊക്കെ വ്യത്യാസമായിട്ട് നമ്മളൊരു ലെവലേ വേറെ, ഇന്റർനാഷണൽ ലെവലിലോട്ടൊക്കെ കയറി പിടിക്കുക. അതായത് പുള്ളി ഇപ്പോൾ ഒരു കേസ് ആർ ചെയ്തിരുന്നു, അത്തരത്തിലുള്ള ടൈറ്റിൽസ് വിൻ ചെയ്യുക എന്നുള്ളതാണ് പുള്ളിയുടെ ഒരു നിലവിലെ സാഹചര്യം. അത് പൊതുവെ മറ്റുള്ള എല്ലാവർക്കും വലിയൊരു പ്രചോദനമാണ്. ഈ പുള്ളി ഇപ്പോൾ തൊട്ടടുത്തായിട്ട് നമ്മുടെ എലിവേഷന് വേണ്ടി, അല്ലെങ്കിൽ എലിവേഷൻ വെച്ച് നോക്കുമ്പോൾ വളരെ പ്രശസ്തമായിട്ടുള്ള പുല്ലി ഹിൽസ് BRM ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയും SR ടൈറ്റിൽസൊക്കെ വീണ്ടും ഒക്കെ അടിച്ച് എടുക്കാനുള്ള പരിപാടി. അതിന് പുറമെ വേൾഡിൽ തന്നെ മറ്റ് ടൈറ്റിലുകളുണ്ട്, ഫ്രാൻസിലും മറ്റ് പാരീസിലൊക്കെ നടക്കുന്ന ഒത്തിരി സൈക്ലിംഗ് ടൈറ്റിൽസുണ്ട്. ഇതിനെല്ലാം പങ്കെടുക്കാൻ പുള്ളി റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ തിരുവനന്തപുരം ജില്ലയുടെ പ്രാന്തപ്രദേശമായ ആറ്റിങ്ങൽ നിന്ന് ഇതുപോലൊരു വ്യക്തി ഉയർന്നു വരിക എന്ന് പറയുന്നത് നമുക്ക് ഓരോരുത്തർക്കും ചങ്കാണ്, അല്ലെങ്കിൽ ചങ്കി തട്ടിയ ഒരു പ്രചോദനമാണ്. അപ്പോൾ സൈക്ലിംഗ് എന്നുള്ള ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ പറയുന്ന ഒരു കലയാണ്. അപ്പോൾ ആ കലയുടെ അങ്ങേയറ്റത്തെ രീതിയിലോട്ട്, അതായത് അതിനെ എക്സ്പ്ലോർ ചെയ്യാവുന്നതിൻ്റെ പരമാവധി എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് ലോകം കീഴടക്കുക, ഞങ്ങളിവിടെ ഉണ്ടാവും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ആറ്റിങ്ങൽ ഫ്രാങ്ക്സ് എന്നുള്ള ഒരു സംഘടനയല്ല, പൊതുവെ ഒരു ഒരു നമ്മുടെ ഒരു സൈക്ലിംഗ് കൂട്ടായ്മയ്ക്ക് പുറമെ കേരളത്തിലെ മൊത്തം സൈക്ലിസ്റ്റുകളും നിങ്ങളുടെ കൂടെ ഉണ്ടാവും, നിങ്ങളുടെ ഉയർച്ചയിൽ അഭിമാനിക്കുന്നുണ്ടാവും. അപ്പോൾ വിജിത്തെ അങ്ങോട്ട് പൊളിക്കുക. അപ്പോൾ വിജിത്തിന് എല്ലാതരം ആശംസകളും നൽകുകയാണ്. രാവിലെ ഇങ്ങനെ നടന്നപ്പോഴും ഇങ്ങനെ തോന്നിയതാണ്, ഇങ്ങനെ ഒരു പയ്യനെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണ്ടേ. അപ്പോൾ വിജയത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരും ഈ മേഖലയിലോട്ട് വരിക, ആരോഗ്യം സംരക്ഷിക്കുക, മനസ്സിന് നല്ല ഉന്മേഷം ലഭിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ടി സൈക്ലിംഗ് പരമാവധി ഉപയോഗിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം. ബൈ ഫ്രണ്ട്സ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ വർക്കല, നമ്മുടെ സ്വന്തം വർക്കല ക്ലിഫിലാണ്. ഇവിടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആറ്റിങ്ങൽ ക്രാങ്ക്സ് ഒരു ചെറിയ ഗ്രൂപ്പാണ്. അപ്പോൾ അവിടെ ഒരു 6-7 മാസം മുന്നേ ജോയിൻ ചെയ്ത ഒരു റൈഡറാണ് വിജിത്ത്. ഓക്കെ, അപ്പോൾ വിജിത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളെ പോലെ അല്ല വിജിത്ത്. 1-2 പേര് 200 കിലോമീറ്ററിൻ്റെ ഒരു BRM ചെയ്തിട്ടുണ്ട്, അല്ലാതെ ഒരു SR പോലും അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ നമ്മുടെ വിജിത്ത് വന്ന് ചരിത്രം മാറ്റി കുറിച്ചിരിക്കുകയാണ്. അപ്പോൾ വിജിത്ത് ഇപ്പോൾ ഒരു SR ആണ്. അപ്പോൾ അടുത്ത SR അടിക്കാനായിട്ട് ഇനി 2 BRM കൂടെ പെൻഡിങ് ഉള്ളൂ. അപ്പോൾ ഈ വർഷം SSR ഒക്കെ അടിക്കാനാണ് പുള്ളിക്കാരൻ്റെ പ്ലാൻ. ആദ്യമൊക്കെ നമ്മളവിടെയൊക്കെ ചവിട്ടി പിടിക്കാൻ പാടുപെട്ടിരുന്നവൻ ഇപ്പം മണിക്കൂർ 36-40 km/h ആണ് പോണത്. ഓക്കെ, വിജിത്തിൻ്റെ ജേണിയെ കുറിച്ചൊന്ന് പറയാമോ? ഞാൻ തുടങ്ങിയത് ഓഗസ്റ്റിലാണ് സൈക്കിൾ എടുത്തത്. ഇറ്റ് വാസ് ലൈക്ക് വെരി ബേസിക് എൻഡുറൻസ്. എനിക്ക് എൻഡുറൻസ് അറിയത്തില്ല, റേസ് അറിയത്തില്ല. ജസ്റ്റ് സൈക്കിളിങ് വേണ്ടി ഒരു ട്രക്കിൻ്റെ ഡൊമാനെ 7-3 വാങ്ങിച്ച്, ആൻഡ് ദെൻ ഫസ്റ്റ് ഡേ ഇറ്റ് സെൽഫ് ഞാൻ ട്രിവാൻഡ്രത്ത് പോയപ്പോൾ എനിക്ക് സതീഷ് ഏട്ടൻ കിട്ടി. ദെൻ സതീഷ് ഏട്ടൻ്റെ സൈക്കിൾ ട്രിവൻസിൽ ആഡ് ചെയ്ത്, സൈക്കിൾ ട്രിവൻസിന് ഐ ഗോട്ട് ടു നോ ഷാനി, ആൻഡ് ദെൻ അവർ ജേർണി സ്റ്റാർട്ടഡ്. അപ്പോൾ ഞങ്ങൾ എന്നും മിനിമം എനിക്ക് തോന്നുന്നു ഓഗസ്റ്റ് സെപ്റ്റംബർ 2 മാസം വി വെർ ലൈക്ക് പ്രാക്ടീസിങ് മിനിമം 30 ദെൻ 40 എവറി ഡേ ഇംഗ്ലീഷ്.
മിനിമം ഒരു ദിവസം ചവിട്ട് വരുന്നു. അപ്പോൾ ഫസ്റ്റ് എനിക്ക് പിന്നെ ഐ തിങ്ക് ഷാനി തന്നെ പറഞ്ഞു ഈ 200-ൻ്റെ നമ്മളൊരു എനിക്ക് തോന്നുന്നു കോട്ടയം സൈഡിൽ പോയതന്നെ. അപ്പോൾ ഞങ്ങൾ 200 ചെയ്ത് ഒരു ദിവസം. ആൻഡ് ദെൻ ഐ വാസ് ലൈക്ക് വൺ നൈറ്റ് സ്ലീപ്പ് ആയി റാന്നി പോയി. അപ്പോൾ അവിടെ പോയിട്ട് തിരിച്ച് വന്നപ്പോൾ 200 വി ക്യാൻ അച്ചീവ്, അതെനിക്ക് മനസ്സിലായി. ദെൻ ഐ സെഡ് ഷാനി വിൽ ഗോ ഫോർ എ ബി ആർ എം ജസ്റ്റ് റിസർച്ച് ചെയ്യുമായിരുന്നു, നമുക്ക് അറിയത്തില്ല എന്തോ. അപ്പോൾ ഫസ്റ്റ് BRM കയറിയപ്പോൾ ഐ തിങ്ക് ഇന്ന് ടി ബി സി കയറി നമ്മൾ ഫസ്റ്റ് BRM ബ്രേവേ കാർഡ് എന്തോന്ന് അറിയത്തില്ല, ചെക്ക് പോയിൻറ്റ്സ് അറിയത്തില്ല. ആൻഡ് ഐ വാസ് ന്യൂ, അപ്പോൾ നമുക്ക് പിടിച്ച് നിൽക്കാനും പറ്റില്ല. ഇപ്പോൾ നോർമലി എൻഡ്യൂറൻസ് റൈഡേഴ്സ് കൂടെ നമുക്ക് പിടിച്ച് നിൽക്കാനും ഫസ്റ്റ് ടൈം പാടായിരിക്കും, അറിയത്തില്ല നമുക്ക് ഒന്നും ബേസിക്സ് ഒന്നും. ബട്ട് ദേ പ്രൊവൈഡഡ് ഇൻഫർമേഷൻ എല്ലാ നേര ലൈക്ക് 4-5 ചെക്ക് പോയിൻറ്റ്സ്, 200 BRMനകത്ത് യു ഹാവ് ടു ഗെറ്റ് എ സ്റ്റാമ്പ്, ആൾ കാണും അവിടെ, റൂട്ട് മാപ്പൊക്കെ ഉണ്ട്. ആൻഡ് ഇറ്റ് വാസ് നൈസ്. ഐ മീൻ ഫസ്റ്റ് BRM 200 ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ഐ വിൽ നോട്ട് ഗോ ഫോർ എനി അതർ BRMs. വൺ നൈറ്റ് സ്ലീപ്പ്, നെക്സ്റ്റ് ഡേ മോർണിംഗ് ഐ വാസ് റെഡി ഫോർ 300. അങ്ങനെ തന്നെ നെക്സ്റ്റ് ത്രീ ഫോർ മന്ത്സ് ഐ പ്ലാൻഡ് ദ 300 BRM, ദൻ 400, ദൻ 600. ഞാൻ ചെയ്തപ്പോൾ TBC 400-600 ഇല്ലായിരുന്നു, ആ സീസണിൽ ഇല്ലായിരുന്നു, തീർന്നു അവർ. സോ ഐ വെൻ ടു ചെന്നൈ അവിടെ ഇല്ലായിരുന്നു. ദെൻ ഐ വെൻ ടു പോണ്ടിച്ചേരി, 600 BRM ഫസ്റ്റ് ചെയ്ത് 600 ആയിരുന്നു, പിന്നെ ആണ് 400 ചെയ്ത് തിരിച്ചു വന്നു. അപ്പോൾ ഓൾമോസ്റ്റ് എനിക്ക് ഒരു അവിടുത്തെ എല്ലാ ഒരു സൈക്ലിസ്റ്റ് ഗ്രൂപ്പ്സും ക്ലബ്സിൻ്റെ ഒരു BRM ഈസ് സെയിം ഫോർ എവറി ക്ലബ്. പിന്നെ ഹോസ്പിറ്റാലിറ്റി എന്തൊക്കെ ഫെസിലിറ്റീസൊക്കെ തരും, കുറച്ച് എക്സ്ട്രാ ഫെസിലിറ്റീസ്. റൂട്ട് ഈസ് ഡിഫറെൻറ്റ്. പിന്നെ ഈ 2024 സീസണിനകത്ത് ഐ വെൻ്റ് കൊല്ലി. അപ്പോൾ ഫസ്റ്റ് SR ഫോർ മീ ഈസ് ഹിൽസ്. സോ 300 ഞാൻ ചവിട്ടി കൊല്ലി ഹിൽസ് ആയിരുന്നു, അത് തിരുച്ചി സൈഡ്. ദെൻ ഐ തിങ്ക് ഐ വെൻ്റ് ഫോർ തിരുച്ചി ഏഴുമല. അഗെയിൻ ദർ വാസ് 200 BRMനകത്തും അതും ഹില്ലാണ്. അപ്പോൾ ഇപ്പോൾ നെക്സ്റ്റ് 400 BRM ആണ് TBC, അത് സ്ട്രേറ്റ് ബാക്ക് ടു കേരള. ലെറ്റ്സ് സീ, അതും ഒരു ഓൾമോസ്റ്റ് 10,000 ഐ തിങ്ക് 4-5,000 മീറ്റേഴ്സ് എലിവേഷൻ. തേന്മലയൊക്കെ റൂട്ടാണ് വരുന്നത്. സോ 400 കിലോമീറ്റേഴ്സ്. ഹോപ്പ് ഫോർ ദി ബെസ്റ്റ്. ആഫ്റ്റർ എ ബ്രേക്ക് ഓഫ് 1 മന്ത്, ഞാൻ എനിക്ക് പനി വന്ന് ഫാമിലിയോടെ. അപ്പോൾ 1 മന്ത് ഫുൾ ബ്രേക്ക്, ദിസ് ഈസ് ദ ഫസ്റ്റ് റൈഡ് ആഫ്റ്റർ ദറ്റ്. ഷാനി കോൾഡ് മീ ആൻഡ് ദെൻ വി വെന്റ്. സോ ഫസ്റ്റ് വാം അപ്പ് റൈഡ്. ഓക്കെ, അപ്പോൾ ബൈക്കിൽ എന്തൊക്കെയാണ് അപ്ഗ്രേഡേഷൻ ചെയ്തത്? ബൈക്കിൽ നമ്മൾ ആദ്യം ഇപ്പം എൻ്റെ നമുക്ക് ബൈക്ക് ഫുള്ളായിട്ട് മാറ്റണമെങ്കിൽ മിനിമം നമുക്ക് റേസ് ബൈക്ക് വേണമെങ്കിൽ 1,50,000 അബവും. അപ്പോൾ അതിനകത്തും നമുക്ക് ബേസിക് വീലാണ് കിട്ടുന്നത്, വേറെ വീലൊന്നും മാറ്റില്ല നമുക്ക്. ഇപ്പോൾ മൈ ബൈക്ക് വാസ് അറൗണ്ട് 1 lakh. സോ ഞാൻ പിന്നെ വേറെ അപ്ഗ്രേഡേഷൻ നമുക്ക് ഫ്രെയിം മാറ്റാൻ പറ്റില്ല. നെക്സ്റ്റ് അപ്ഗ്രേഡേഷൻ വാസ് ഗ്രൂപ്പ് സെറ്റ് ഇസ് സ്റ്റിൽ ഓക്കെ, നമുക്ക് അത്ര ഡിഫറൻസ് തോന്നില്ല എൻഡ്യൂറൻസ് റൈഡിങ്ങിന് വേണ്ടി. അപ്പോൾ ഞാൻ വിചാരിച്ച് വെയ്റ്റ് ലോസ്, നമുക്ക് വണ്ടിയുടെ സൈക്കിളുടെ വെയ്റ്റ് ലോസ് ആണെങ്കിൽ നമ്മൾ വീല് മാറ്റി, വീല് ഫാസ്റ്റ് ഫോർവേഡിൻ്റെ വീൽ സെറ്റ് മാറ്റിയപ്പോൾ 4 kg വാസ് ലൈവ് ബേസിക് വെയ്റ്റ് ഫോർ ദി വീൽ. നൗ ഐ ലൈക്ക് വി ക്രോസ് ഡൗൺ ടു 1.7 grams. സോ 1 kg 700 grams. ക്ലീറ്റ്സ് മാറ്റി. ഫോർ ഹിൽ റൈഡ് ദിസ് ഈസ് ദ ബെസ്റ്റ്, ബിക്കോസ് നമുക്ക് ദ പവർ ഈസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ അതാണ് ഒരു ഡിഫറൻസ് എനിക്ക് തോന്നിയത്. പിന്നെ ഇനി ഒരു അപ്ഗ്രഡേഷൻ ഇല്ല, അപ്ഗ്രഡേഷൻ ഇസ് ടോട്ടൽ ന്യൂ ബൈക്ക്. ദിസ് ഈസ് ഇനഫ് ഫോർ മൈ എൻഡ്യൂറൻസ് ഫോർ 1 ഇയർ അറ്റ്ലീസ്റ്റ്, നെക്സ്റ്റ് 1 ഇയർ അതിൽ എനിക്ക്. സോ യാ, ലെറ്റ്സ് സീ ഫോർ നെക്സ്റ്റ് സീസൺ ഇഫ് ഐ വിൽ കം വിത്ത് ന്യൂ വീഡിയോ വിത്ത് ന്യൂ സൈക്കിൾ. ഓക്കെ വിജിത്ത്, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, ഇനി ഉയരങ്ങൾ കീഴടക്കട്ടെ. യെസ്, യെസ്, ആക്ച്വലി ലിവിങ് മീ ഫോർ മൈ പാഷൻ. ബൈക്ക് ലൈഫ് ബാലൻസ് വേണം. അപ്പോൾ നമുക്ക് കുറച്ച് ഫാമിലി ലൈഫ് ബാലൻസ്. ഇപ്പം BRM കൂടാതെ നമുക്ക് ഫാമിലി, ഇപ്പോൾ സോ വെക്കേഷൻ ടൈം ഐ സ്പെൻഡ് ലൈഫ് ലൈക്ക് ടൈം വിത്ത് മൈ ഫാമിലി. നൗ ഗെറ്റിംഗ് ബാക്ക് ടു ഇപ്പോൾ വർക്ക് ലൈഫ് ബാലൻസ് ചെയ്യണം നമ്മൾ, ബിക്കോസ് ലാസ്റ്റ് ഇയർ വാസ് ലൈക്ക് ഐ ഹാവ് ടു ഫിനിഷ് മൈ BRM. ബട്ട് ദിസ് ഇയർ വിത്ത് BRM ഫാമിലി ആൻഡ് ലൈഫ് ബാലൻസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ പുതിയ റൈഡേഴ്സിന് ഇതെല്ലാം ഒരു പാഠമായിരിക്കട്ടെ. അപ്പോൾ നിങ്ങൾ സ്പീഡാണ് ആഗ്രഹിക്കുന്നത്, സൈക്കിൾ ട്രിവൻസ് ഈസ് എ വെരി വെരി ബിഗ് കമ്മ്യൂണിറ്റി. ഐ ലൈക്ക് ദർ എൻതുസിയാസം. 300 മെമ്പേഴ്സ് ആർ ദേർ. 300 സിംഗിൾ. വൈബ് യു ഹാവ് ടു കം, യു ഹാവ് ലൈക്ക് ഇറ്റ്സ് ഓൾ ടുഗദർ ഡിഫറെൻറ്റ് വൈബ് വെൻ യു ഗോ ഫോർ എ ഗ്രൂപ്പ് റൈഡ്. ഇറ്റ്സ് എമെൻസ് ലൈക്ക് സപ്പോർട്ട് ഫ്രം ഓൾ ഓഫ് ദം.
it's a very huge crowd whenever we go for a group ride also, and the vibe is like full day vibe. You will never understand when this time is gone. I was there for two rides. It was superb, well managed by Arun, Nigil and Najib bro. Super team. ടെസ്റ്റ് ചെയ്യാനാണ് അത് മൂവ് ചെയ്യണമെന്നറിയാം.